മോദിയുടെ ശബ്ദത്തിനായി ഇപ്പോൾ ലോകം കാതോർക്കുകയാണ്. ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ നിഷ്പ്രഭമാക്കുന്ന വ്യക്തിപ്രഭാവം കൊണ്ട് ഏഷ്യയുടെ ശബ്ദമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇപ്പോഴത്തെ G20 ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലോകം ചർച്ച ചെയ്യുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കോവിഡ് വൈറസ് വ്യാപനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കോവിഡ് പ്രതിസന്ധി നേരിടാൻ ഭരണ സംവിധാനങ്ങൾ കൂടുതൽ സുതാര്യത വേണമെന്നും മോദി കൂട്ടിച്ചേർത്തു. സൗദി അറേബ്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന രണ്ട് ദിവസത്തെ G20 വെർച്വൽ ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. G20 ഉച്ചകോടി സാമ്പത്തിക വീണ്ടെടുക്കൽ, ജോലി, വ്യാപാരം എന്നിവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുതെന്നും ഭൂമിയെ സംരക്ഷിക്കുന്നതിൽ നടപടി ആവശ്യമാണെന്നും മോദി പറഞ്ഞു. കോവിഡിന് ശേഷമുള്ള ലോകത്തിനായി 4 സുപ്രധാന നടപടികൾ അനിവാര്യമാണെന്നും മോദി കൂട്ടിച്ചേർത്തു. വിശാലമായ ടാലന്റ് പൂൾ സൃഷ്ടിക്കുക, സാങ്കേതിക വിദ്യ സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പുവരുത്തുക, ഭരണ സംവിധാനങ്ങളിലെ സുതാര്യത ഉറപ്പുവരുത്തുക, ട്രസ്റ്റിഷിപ്പ് മനോഭാവത്തോടെ ഭൂമിയുമായി ഇടപെടുക, ഒരു പുതിയ ലോകത്തിന് അടിത്തറയിടാൻ G20 ഇത് സഹായിക്കുമെന്നും മോദി വ്യക്തമാക്കി. 19 അംഗരാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരും സർക്കാർ മേധാവികളും യൂറോപ്യൻ യൂണിയന്റെ അന്താരാഷ്ട്ര സംഘടനകളുടെയും പ്രതിനിധികളും മോദിക്കൊപ്പം G20 ഉച്ചകോടിയിൽ പങ്കെടുത്തു. കോവിഡ് സാഹചര്യത്തിൽ വെർച്വലായാണ് ഉച്ചകോടി നടത്തിയത്. ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ അവസരം ലഭിച്ച ആദ്യ അറബ് രാജ്യമാണ് സൗദി അറേബ്യ. സൗദി രാജാവ് സൽമാനാണ് ഉച്ചകോടി നിയന്ത്രിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ജർമ്മൻ ചാൻസലർ ആംഗേല മെർക്കൽ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. കോവിഡ് വാക്സിൻ പരീക്ഷണത്തിലുണ്ടായ പുരോഗതിയുടെ സാഹചര്യത്തിൽ ധനസമാഹരണം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ ചർച്ചയാകും. കോവിഡ് പോരാട്ടങ്ങൾക്ക് 1.55 ലക്ഷം കോടിയോളം രൂപ G20 രാജ്യങ്ങൾ സംഭാവന ചെയ്തിരുന്നു. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ധനമന്ത്രിമാരുടെ വെർച്വൽ യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞയാഴ്ച നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യ സമാധാനവും സാഹോദര്യവും ആഗ്രഹിക്കുന്ന രാജ്യമാണെന്നും ഭീകരതയോടും ആയുധമെടുക്കുന്നതിനോടും ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഷാങ്ഹായ് കോർപ്പറേഷനുമായി ഇന്ത്യയ്ക്ക് ചരിത്രപരമായും സാംസ്കാരികപരമായും ശക്തമായ ബന്ധമാണ് ഉള്ളത്. സഹകരണം ശക്തമായി തുടരുന്നതിന് മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ബഹുമാനിക്കണം. എന്നാൽ SCO മാനദണ്ഡങ്ങൾ തെറ്റിച്ച് ഉഭയകക്ഷി ബന്ധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, ചൈനയെ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു. നേരത്തെ നടന്ന ആസിയാൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിലും ചൈനീസ് പ്രസിഡന്റിനെ സാക്ഷിയാക്കി മോദിയായിരുന്നു അധ്യക്ഷൻ. ഷാങ്ഹായി ഉച്ചകോടിയിൽ മോദി പറയുന്നത് ശ്രദ്ധയോടെ എഴുതിയെടുത്ത പുടിന്റെ ചിത്രം ലോകം മുഴുവൻ ചർച്ചയായിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തനായ പുടിൻ വരെ മോദിയുടെ ആരാധകനായി തീർന്നുവെന്നാണ് വിലയിരുത്തൽ. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്നും ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായും ഇപ്പോൾ ലോകത്തിന്റെ തന്നെ നേതാവായും മോദി മാറിയിരിക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നേരത്തെ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിക്ക് നേരെ വരെ മോദി ആഞ്ഞടിച്ചിരുന്നു. കേടായ അവയവമെന്ന് UN സംഘടനയെ വിശേഷിപ്പിച്ച അദ്ദേഹം ഇന്ത്യയില്ലാതെ രക്ഷാസമിതി അങ്ങേയറ്റം പരിഹാസ്യമായി തീർന്നിരിക്കുകയാണെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.